ഹലോ, ഇത് നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ. എല്ലാവർക്കും മൺഡേ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയതാണ്. മൺഡേ തന്നെ ഓൾറെഡി ഒരു സ്നാക്സ് ആണ്. എന്നാലും അത് വെച്ചിട്ട് നമുക്ക് വേറൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയ പഴം ഉണ്ടല്ലോ, പൂവൻ പഴം, അതും നമ്മളെ കടലക്കയും, അതായത് നിരക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്നൊക്കെ പറയും, അത് കുറച്ച് തേങ്ങ, പിന്നെ ഞാൻ രണ്ട് മണ്ട എടുത്തിട്ടുണ്ട്. പച്ച തേങ്ങ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ ഇത് നന്നായിട്ട് പൊടിക്കാം, കൈകൊണ്ട് തന്നെ പൊടിയും, അത്രയും സോഫ്റ്റാണ് ചിലത്. അപ്പോൾ മണ്ട കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നേരണ്ടൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇതെനിക്കൊരു പിന്നെ എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞ് അവിടെ നമുക്ക് കൊണ്ടുവരുമല്ലോ, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ പൊടിയാണല്ലോ, നമ്മുടെ പുറമേ കാണുന്ന ആ തൊലിയും പിന്നെ ചെറിയൊരു കട്ടയ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ. കാരണം ഇത്ര വലിയ തരിതരിപ്പോടെ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ആ കുറച്ച് കുറച്ച് വലിയ പീസൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് പൊടിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതെല്ലാം കൈ കൊണ്ട് ഇങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ പീസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിട്ട് പൊടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. വൈകുന്നേരം ഒരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവം കേട്ടോ. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ടൗണിലൊക്കെ റോഡ് സൈഡിൽ അത്യാവശ്യം ഉണ്ടല്ലോ, വറുത്തിട്ട് കിട്ടുന്നത് അതാണ് കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കാൻ വാങ്ങുന്ന അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഴം റോബസ്റ്റും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ആ വലിയ വലിയ പീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കടല ചേർക്കുന്നില്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും കടിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പില്ലേ നട്സ്, അത് ചേർക്കണം എന്നുള്ളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ കടല കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇത് പൊടിച്ചിട്ട് ഇല്ലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഴം എന്താക്കുമ്പോൾ ചെറുതായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യാം. ഞാനിത് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ഇട്ടെടുക്കുക. എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഇടാം. എല്ലാം ഒന്നിച്ചിടണ്ട, കാരണം കൂടുതലായിപ്പോയില്ലെങ്കിൽ. ഞാനെല്ലാം ഒരു സുമാറ് അളവ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പഴം ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിന്, അതിൽ മൂന്നെണ്ണം മതിയെന്ന് എനിക്ക് തോന്നി പിന്നീട് കേട്ടോ. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് പിന്നെ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ എടുത്ത തേങ്ങ, അതായത് ഞാൻ ഒരു കുറച്ച് മീഡിയം സൈസുള്ള തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ അത് ഫുള്ളായിട്ട് ചിരണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ എടുത്തിന് പഴം എല്ലാം ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഫുള്ള് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് പിന്നെ പഴം ഒന്ന് അധികമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ല ഇങ്ങനെ സ്പൂണ് കൊണ്ട്, അതായത് നമുക്കൊരു ചെറിയ ചെറിയ ബൗളെല്ലാം ആക്കിയിട്ട് കുട്ടികൾക്ക് സ്പൂണ് ഇട്ടെടുത്തിട്ട് അതുപോലെ ഇത് ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാതെ നന്നായിട്ട് ഞെരടിയിട്ട്, അതായത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കുഴച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ലഡു പോലെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. രണ്ടും ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്പൂണുകൊണ്ട് കോരി കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ഒരു ഇഷ്ടം തോന്നിയത്. അപ്പോൾ പിന്നെ അത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. രണ്ട് മണ്ടേക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ചായ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഞാൻ ഈ രണ്ട് മണ്ട വെച്ചിട്ട് ഏകദേശം 15 ലഡു അതായത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ പിള്ളേർ ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്തുണ്ടല്ലോ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി വേറൊരു വൈബ് തോന്നുന്നു കേട്ടോ. പുറത്തിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ, അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം മധുരമല്ലേ, കാരണം എല്ലാം പഴയാലും മണ്ടയാലും പൊതുവേ ഭയങ്കര മധുരമാണല്ലോ. അപ്പോൾ ഈ മണ്ടയോടും അതേപോലെ ഇതുപോലെ മധുരപലഹാരത്തോട് പിന്നെ കമ്പമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്താക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ചിന് ഇത് പേരൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ നിന്നും ഇതുപോലെ ചെയ്തില്ല, അവള് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാനും ചെയ്തു, അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇടാമെന്ന് വെച്ചോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.